ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത് ഒരു PVC ആണ്. PVC പൈപ്പ് കൊണ്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ലൈഫാക്കി ചെയ്യാമെന്നുള്ള നോക്കാം. നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരെ ആൻഡ്രോയിഡ് മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ ടേബിളിൽ മേലെ വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മറിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിനുള്ളൊരു പരിഹാരമാണെന്ന് പറയാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം മതി, അത് വെച്ചിട്ടൊരു അടിപൊളി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 8 ഇഞ്ച് PVC പൈപ്പിൻ്റെ 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കഷ്ണം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ 8 ഇഞ്ച് PVC പൈപ്പ് ഇതേപോലെ തന്നെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ചെയ്തതിന് ശേഷം ഇതിനി നിവർത്തിയെടുത്തൊരു PVC ഷീറ്റാക്കി മാറ്റണം. അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, അയൺ ബോക്സ് നമ്മുടെ വീട്ടിലെല്ലാവരും എടുത്തുണ്ടാവും, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ചൂടാക്കിയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കരിയൊക്കെ പിടിച്ചാകെ വൃത്തികേടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ നേരിട്ട് ഹീറ്റാക്കി അതിമേൽ വെച്ച് പോകരുത്, കാരണം PVC ആണ് ഉരുകി പോകുന്നതാണ്, ഉരുകി ഒട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെയുള്ള ഒരു തുണി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലിട്ടിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം തേച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ ഫ്ലാറ്റായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ, നിവർന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാം. മൊത്തത്തിൽ PVCയുടെ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഒരു ചെറിയ ട്രിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ ഉരുക്കിയതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് ഇതേപോലെ കിട്ടുന്നതാണ്. ഇതാ നല്ല അടിപൊളി കിട്ടില്ല, PVC ഷീറ്റ് ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഒരു PVC ഷീറ്റ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ ഇതിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. 3 സെൻറ്റിമീറ്റർ ഈ ഒരളവിൽ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 1.5 സെൻറ്റിമീറ്ററിൻ്റെ 4 കള്ളികൾ ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഇതേപോലെ ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഇതേപോലെ ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ 5 രൂപയുടെ ഈ ഒരു വട്ടത്തിൽ ഹോൾഡിടാനായിട്ട് കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ ഒരു റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു 9 സെൻറ്റിമീറ്ററിൽ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാക്കിയുള്ള ഭാഗം നമുക്ക് വേണ്ട, അവിടെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഹോളാക്കിയിട്ട് ആ ഒരു വട്ടത്തിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യേണ്ട ഭാഗം ഈ ഒരു ഭാഗം, ഇവിടെ ഈ ഒരു സ്പേസുമാണ് നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ എക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൗണ്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗവും അതുപോലെ തന്നെ സെൻറ്ററിലെ ഹോളും ഈ ഒരു സൈഡിലുള്ള കട്ടിങ്ങും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഗ്യാസ് ലൈറ്റർ എടുത്തതിന് ശേഷം ചൂടാക്കിയിട്ട് മടക്കിയെടുക്കാൻ പോവുകയാണ്. മടക്കേണ്ടത് എവിടെയൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതാ ഈ ഒരു 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭാഗം ആദ്യം തന്നെ മടക്കിയെടുക്കണം. ഇതേപോലെയുള്ള മരത്തിൻ്റെ ഒരു കഷ്ണമോ ടൈൽസിൻ്റെ ഒരു കഷ്ണമോ ഒക്കെ എടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം മുകളിലേക്ക് കറക്റ്റായിട്ട് ഈ 1.5 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസുകളും മുകളിലേക്ക് മടക്കി വെക്കുക. അപ്പോൾ നമ്മൾ 90 ഡിഗ്രിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട്. മടക്കി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ, അപ്പോൾ തന്നെ സെറ്റാവുന്നതാണ്. അതിനുശേഷം ഇതാ രണ്ടാമത്തെ ഈ ഒരു ഭാഗവും ഇതേപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്തേക്ക് തന്നെ മടക്കിയെടുക്കാം. അവിടെയാണ് മൊബൈൽ നിൽക്കേണ്ടത്, ആ രൂപത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു ഭാഗവും നമ്മൾ ചെയ്തു, നന്നായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം 7 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് ഹീറ്റാക്കിയതിന് ശേഷം മടക്കി കൊടുക്കാം. ഇത് നേരെ ഓപ്പോസിറ്റ് താഴെ ഭാഗത്തേക്കാണ് മടക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതേപോലെ ഒരു ടേബിളിൻ്റെ അറ്റത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് സെറ്റാവുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. പക്ഷേ ഇത് 90 ഡിഗ്രിയിലല്ല, ഒന്നുകൂടി ഒന്ന് ചരിച്ച് വെക്കണം, കാരണം മൊബൈൽ ഇങ്ങോട്ട് മറിഞ്ഞു വീഴാത്ത രീതിയിൽ തന്നെ വെക്കണം. അത് ഞാൻ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. അതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഒരു അനക്കം കൂടി ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഈ 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഈ ഹോള് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ലൈന്, ഈ ഒരു ലൈനും നമുക്ക് മടക്കിയെടുക്കണം. ഇതും അങ്ങോട്ട് ഉള്ളിലോട്ടാണ് മടക്കേണ്ടത്, കറക്റ്റായിട്ട് താഴെ ഭാഗത്തേക്ക് തന്നെ മടക്കിയെടുക്കുക.
അപ്പോൾ അതായത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെരുവും കാര്യങ്ങളും മൊബൈൽ വെക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചിട്ട് പതുക്കെ ഹീറ്റാക്കിയിട്ട് നിവർത്തി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ ഒരു അറ്റങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഇതാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് സ്പ്രേ പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കിഡിലൻ ലുക്കിൽ കാണാൻ വേണ്ടിയാണ് അതിനായിട്ട് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. എന്നതിനേശം ഇതാ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ സംഭവം ഇതാണ്. ഇനി ഞാനിവിടെ ഈ ഒരു ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ രീതിയിലായപ്പോൾ മുന്നിലോട്ട് മറിഞ്ഞ് വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അടിയിലുള്ള സ്റ്റാൻഡിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു ബാലൻസിങ്ങിലാണ് ഇത് സെറ്റാവുന്നത്. പിന്നെ അതാ നമ്മൾ മൊബൈൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, ഈ ഒരു രൂപത്തിൽ തന്നെ നിൽക്കുന്നതാണ്. നമുക്ക് വീഡിയോ ഈ ഒരു രൂപത്തിലും കാണാം, അതുപോലെ തന്നെ നിവർത്തി നേരെ കുത്തനെ പിടിച്ചിട്ടും കാണാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനീ മൊബൈൽ ഈ സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ഇതേപോലെ തന്നെ സ്റ്റാൻഡിൽ കറക്റ്റായിട്ട് നിൽക്കുന്നു. ഇത് മറിഞ്ഞ് താഴെ വീഴുന്നൊന്നുമില്ല. അതൊരു ബാലൻസിങ്ങിൽ നിൽക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇതിൻ്റെ ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു ഹോളിൽ കൂടി നമുക്കിതിൻ്റെ ചാർജറിൻ്റെ വയറ് കടത്തി വിട്ടതിന് ശേഷം ഈ ഒരു താഴെ ഭാഗത്ത് കണക്റ്റ് ചെയ്ത് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനും എല്ലാം കൊണ്ടും പറ്റും. ഇപ്പോൾ ഓൺലൈൻ ടൈമാണ്, കുട്ടികളൊക്കെ ഓൺലൈനിൽ ക്ലാസ്സുകൾ കാണുന്നവരാണ്, അവർക്കൊക്കെ ടേബിളിൽ വെച്ച് കാണാനും അല്ലെങ്കിൽ കൈ പിടിച്ച് കാണാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു ഉപയോഗം എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ആയിരിക്കാം, പക്ഷേ നമുക്ക് തന്നെ ഇതുപോലെയുള്ള വേസ്റ്റ് വരുന്ന PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം എന്നുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി ഉപകാരം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ലൈഫ് ഹാക്കും അതുപോലെ വലിയ വലിയ ട്രിക്കും ടിപ്സും എല്ലാ ഐറ്റംസും നമ്മുടെ ഈ മാസ്റ്റർ പീസിൽ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞില്ല, നല്ലൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഐഫോൺ 6 ബാറ്ററി ഉണ്ട്, സാംസങ്ങിന്റെ ഫോണിന്റെ ബാറ്ററി ഉണ്ട്, MIയുടെ ബാറ്ററി ഉണ്ട്. എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കണം. പിന്നെ